മണമ്പൂർ ലയൺസ് ക്ലബിന്റെയും കടുവയിൽ കെ ടി സി ടിയുടെയും നെടുമങ്ങാട് അൽഹിബ ആശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പ് നടന്നു. കടുവയിൽ കെ ടി സി ടി ഓഡിറ്റോറിയമാണ് ക്യാമ്പിന് വേദിയായത്. മണമ്പൂർ ലയൺസ് ക്ലബ് പ്രസിഡന്റ് പി എൻ ശശിധരൻ അധ്യക്ഷനായ ചടങ്ങിൽ കെ ടി സി ടി ചെയർമാൻ ഡോക്ടർ പി ജെ നഹാസാണ് ഉദ്ഘാടനം ചെയ്തത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരാണ്, നമുക്കിതിൽ സർജറിയൊക്കെ വേണ്ടി വന്നാൽ അത് വളരെ സൗജന്യം നമുക്ക് ലഭിക്കുമോ, പിന്നെ ഇതിൻ്റെ പ്രശ്നം കണ്ണടയൊക്കെ ഒരുപാട് വേണം, കണ്ണടയൊക്കെ ആവശ്യമുണ്ട്, കണ്ണട വാങ്ങാനുള്ള പൈസ പോലും ഇല്ല എന്ന് പറഞ്ഞവരൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവരെയും സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഏറ്റവും അർഹരായ കുറച്ച് പേർക്കെങ്കിലും നമുക്ക് ഇതിൻ്റെ സഹായം എത്തിക്കാൻ കഴിയും, അതിൽ ആരും സംശയമില്ല. ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ശരീരത്തിലെ, നമ്മുടെ ഹ്യൂമൻ ബോഡിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങളിലൊന്ന് തന്നെയാണ് കണ്ണെന്ന് പറയുന്നത്. കണ്ണില്ലെങ്കിൽ പിന്നെ ഇരുട്ടാണ്, അപ്പോൾ വെളിച്ചമാണ് കണ്ണെന്ന് പറയുന്നത്. ലോകത്തിലേക്ക് തുറന്നു പിടിച്ച നമ്മുടെ ഒരു കണ്ണാടിയാണ് നമ്മുടെ കണ്ണെന്ന് പറയുന്നത്. അത് നമ്മുടെ മരണം വരെ അത് പരിപാലിക്കേണ്ടത്, കാത്തുസൂക്ഷിക്കേണ്ടത്, അതിൻ്റെ പ്രകാശം നിലനിർത്തേണ്ടത്, അല്ലെങ്കിൽ കാഴ്ച ഭംഗിയായി നിലനിർത്തേണ്ടത് നമ്മുടെ എല്ലാം ഉത്തരവാദിത്തമാണ്. ഇന്നിപ്പോൾ ലോകത്തെല്ലാം നൂതനമായ ഒരുപാട് മാർഗങ്ങളുണ്ട്. ഒരുപാട് കണ്ണാശുപത്രികളൊക്കെ സ്വകാര്യ മേഖലയിലും അല്ലാതെയൊക്കെ തഴച്ച് വളരുന്നുണ്ട്. പക്ഷെ പലരുമൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഒരു ബിസിനസ് മനോഭാവത്തോടു കൂടി, അല്ലെങ്കിൽ ജനങ്ങളെ പിഴിയുന്നു, ജനങ്ങൾക്ക് തെറ്റായ ഇൻഫർമേഷൻ കൊടുത്തുകൊണ്ട് അവരിൽ നിന്ന് പണം വാങ്ങുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമാണ് പല ആതുര കേന്ദ്രങ്ങളിലും ഉള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മോടൊപ്പം നമ്മുടെ മണമ്പൂർ ലയൺസ് ക്ലബ് ഉണ്ട്. ഞാൻ നേരത്തെ ഇവിടെ നമ്മുടെ യൂണിയൻ ബാങ്കിൻ്റെ മിസ്റ്റർ സനോജ് ഇവിടെ അദ്ദേഹത്തിൻ്റെ പേര് പറയാൻ വിട്ടുപോയി. അദ്ദേഹം ഇത്തരം മേഖലയിലൊക്കെ തന്നെ ഈ ബാങ്കിൻ്റെ നല്ല പ്രവർത്തനങ്ങൾ, ഇതുപോലെ എവിടെയാണ് സഹായം വേണ്ടത്, അപ്പോൾ അതെല്ലാം കണ്ടറിഞ്ഞ് വ്യക്തിപരമായി പോലും മുന്നിട്ടിറങ്ങി. അദ്ദേഹം നമുക്കറിയാം അദ്ദേഹം വളരെ തിരക്ക് പിടിച്ച മനുഷ്യരാണ്. പക്ഷേ ഇത്തരം കാര്യങ്ങൾ, ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങളിൽ വളരെ നന്നായി സഹകരിക്കുന്ന അദ്ദേഹത്തെ പോലെ ഉള്ളവരൊക്കെ തന്നെ നമ്മുടെ സദസ്സിന്, അത് സദസ്സിൻ്റെ ഒരു പ്രാധാന്യത്തെ എൻ്റെ മാറ്റി കൂട്ടുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ ക്യാമ്പ് നമ്മളിതിൻ്റെ ഈ പരിശോധനയെല്ലാം കഴിഞ്ഞ് ടീം എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. വളരെ ഭംഗിയായി കാര്യങ്ങളെ ചോദിച്ച് മനസ്സിലാക്കി കഴിയുന്നവർക്കെല്ലാം തന്നെ നമ്മൾ ഈ കൂട്ടായ്മയിൽ സൗജന്യമായി കുറച്ച് പേർക്കൂടെ കണ്ണടയൊക്കെ വിതരണം ചെയ്യുന്നുണ്ട്. സർജറി ആവശ്യമുള്ളവർക്ക് അതിൻ്റെതായ നല്ല ഇൻഫർമേഷനെ കൊടുത്തുകൊണ്ട്, നല്ല അഡ്വൈസുകൾ നമ്മൾ ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ, അവരുടെ സാമ്പത്തിക കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് തീർച്ചയായും എല്ലാ സഹായങ്ങളും ഇവിടെ ഇതുപോലെ ധാരാളം എനിക്ക് ഇപ്പോൾ കുറച്ച് പേരേ ഉള്ളെങ്കിലും ധാരാളം പേർ ഇനിയും വരാനുണ്ട്. പലരും ഇപ്പോൾ രാവിലെ ആയതുകൊണ്ട് പല അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ, കുടുംബപരമായ കാര്യങ്ങൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ധാരാളം പേർ ഇനിയും വരുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും വളരെ സന്തോഷമുണ്ട്, കെ ടി സി ടി കൂടി ഇത് സഹകരിച്ചിട്ടുണ്ട്. കാരണം കെ ടി സി ടി എന്ന് പറയുന്നത് സാമൂഹിക, അത് പ്രത്യേകം പറയേണ്ട കാര്യമുണ്ട്, സാമൂഹിക സാംസ്കാരിക അല്ലെങ്കിൽ ജനക്ഷേമ മേഖലകളിൽ ഇപ്പോൾ തന്നെ അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു അരനൂറ്റാണ്ടായി നിങ്ങളോടൊപ്പമുണ്ട്, ജനങ്ങളോടൊപ്പമുള്ള ഒരു മഹത്തായ പ്രസ്ഥാനമാണ് കെ ടി സി ടി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ അതിലൊക്കെ പങ്കാളികളാകാൻ കഴിയുന്നതിലും അതിൻ്റെ പ്രവർത്തന നിലയിൽ എനിക്കും ജനറൽ സെക്രട്ടറി റഹീമിനെ പോലുള്ളവർക്ക് തന്നെ വളരെയധികം ചാരാർത്ഥ്യമുണ്ട്. അപ്പോൾ ഭാവിയിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നടപ്പാക്കാൻ കെ ടി സി ടിയും എന്നും പ്രതിജ്ഞാബദ്ധമാണ്. അപ്പോൾ വലിയ കൂട്ടം ഇവിടെ ബാങ്കിൻ്റെ സഹായങ്ങളുണ്ട്, ലയൺസ് ക്ലബുണ്ട്, അൽഹിബ ആശുപത്രി, ഇപ്പോൾ കെ ടി സി ടി ആശുപത്രിയുടെയും ഒരുപാട് സഹായങ്ങൾ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം കൂട്ടായ്മകൾ തീർച്ചയായും നമ്മുടെ ഈ പ്രദേശത്തെ എല്ലാ ജനങ്ങൾക്കും എല്ലാ തരത്തിലുള്ള സഹായങ്ങളൊക്കെ ലഭ്യമാക്കാൻ നമുക്കൊന്നായി പ്രവർത്തിക്കാം. എന്തായാലും ഈ നല്ല ചടങ്ങിൽ, മഹത്തായ മൂല്യവത്തായ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ പ്രഖ്യാപിക്കുന്നു. സൗജന്യ നേത്രപരിശോധനയോടൊപ്പം അർഹരായവർക്ക് കണ്ണടകളും നൽകിയിരുന്നു. തിമിര ശസ്ത്രക്രിയയ്ക്കും സൗകര്യമൊരുക്കുന്ന ക്യാമ്പിൽ നേത്രവിദഗ്ധൻ ഡോക്ടർ രാഹുൽ, ജനറൽ വിഭാഗം ഡോക്ടർ വിശാഖ് എന്നിവരുടെ സേവനവും ലഭ്യമായിരുന്നു. മണമ്പൂർ ലയൺസ് ക്ലബ് സെക്രട്ടറി ആർ പ്രസന്നൻ, കെ ടി സി ടി സെക്രട്ടറി എ എം എ റഹീം, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ കല്ലമ്പലം ബ്രാഞ്ച് മാനേജർ സോനജ് ബി എസ് എന്നിവർ ക്യാമ്പിന് ആശംസകൾ രേഖപ്പെടുത്തി. ഇവർക്കൊപ്പം ലയൺസ് ക്ലബ് അംഗങ്ങളായ ഷിജു ഷറഫ്, സുദർശനൻ ജോൽസ്യർ, വിജയകുമാർ, രാജീവ് പി ആർ, ചന്ദ്രഹാസൻ എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു. എച്ച് പി ന്യൂസ്, ആറ്റിങ്ങൽ.